നമസ്കാരം. മുസ്ലിം ലീഗ് ഏവരുടെയും കുറ്റങ്ങൾ പറയുകയും കണ്ടുപിടിക്കുകയുമാണല്ലോ പൊതുവെ ഇപ്പോൾ കേരളത്തിൽ കണ്ടുവരുന്ന ഒരു പതിവ്. വഖഫ് വിവാദം ഉന്നയിച്ച് കേരളത്തെ മുൾമുനയിൽ നിർത്താൻ പോകുന്ന മുസ്ലിം ലീഗിന് ഇപ്പോൾ അതേ നാണയത്തിൽ കനത്ത തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. വഖഫ് PSC നിയമനത്തിൽ പിണറായി സർക്കാരിനെതിരെ സമരം ചെയ്യുന്ന മുസ്ലിം ലീഗ് വഖഫ് സ്വത്തുകൾ പലയിടങ്ങളിലും തട്ടിയെടുത്തുവെന്ന വെളിപ്പെടുത്തലുമായി വന്നിരിക്കുകയാണ് INL നേതാവ് ഖാസിം ഇരിക്കൂർ. സംസ്ഥാനത്തെ ഏറ്റവും വലിയ വഖഫ് കൊള്ളം നടന്നത് തളിപ്പറമ്പിലാണ് എന്നാണ് കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ആരോപിച്ചത്. 637.50 ഏക്കർ സ്ഥലമുണ്ടായിരുന്നത് ഇപ്പോൾ 95 ഏക്കർ മാത്രമേ ഉള്ളൂ എന്നും ഇതിനു പിന്നിൽ കാലാകാലം ജമാഅത്ത് ഭരണം കൈയാളിയ മുസ്ലിം ലീഗ് ആണെന്നും INL സംസ്ഥാന സെക്രട്ടറി കൂടിയായ ഖാസിം ഇരിക്കൂർ പറഞ്ഞു. ഇത്തരം അന്യാധീനപ്പെട്ട വഖഫ് ഭൂമി കണ്ടെത്താൻ ഓരോ ജില്ലയിലും സ്പെഷ്യൽ ഓഫീസർമാരെ നിയമിച്ച നിയമ നടപടി ആരംഭിക്കണമെന്നും ഖാസിം അഭിപ്രായപ്പെടുകയുണ്ടായി. കൂടാതെ വഖഫ് നിയമനം PSC വിട്ട സർക്കാർ തീരുമാനം പുരോഗമനപരവും മാതൃകാപരവുമാണെന്നും ഖാസിം ഇരിക്കൂർ അഭിപ്രായപ്പെട്ടു. ഇതോടെ സർക്കാരിനെതിരെ ശക്തമായ സമരം ചെയ്യുന്ന മുസ്ലിം ലീഗിന് ഖാസിം ഇരിക്കൂർ നടത്തിയ വെളിപ്പെടുത്തലുകൾ തിരിച്ചടിയായേക്കാം. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്.